കോഴിക്കോട് കുന്നമംഗലം കോടതിയിൽ സംഭവിച്ച അസാധാരണമായ കേസ് അന്വേഷണത്തിന്റെയും വിചാരണയുടെയും വിധിയുടെയും കഥയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഒരു പകലുകൊണ്ട് പൂർത്തിയായ കോടതി നടപടി ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ അപൂർവതയായി രേഖപ്പെടുത്തിയില്ലെങ്കിലും സംഭവം ഒന്ന് കണ്ടുവരാം. സമയം രാവിലെ 11 മണി. കുന്നമംഗലം കോടതിയിൽ കോടതി നടപടികൾ ആരംഭിച്ചു. 11:30 അപ്രതീക്ഷിതമായി കോടതി നടപടികൾ തടസ്സപ്പെടുന്നു. കോടതി മുറിയിൽ ദാ ഒരു കോഴി. കോഴിയെ പിടിച്ചുകെട്ടാൻ ഉടൻ മജിസ്ട്രേറ്റിന്റെ ഉത്തരവായി. കുന്നമംഗലം പോലീസെത്തി കോഴിയെ കസ്റ്റഡിയിലെടുത്തു. കോടതി കയറിയ കോഴിയുടെ ഉടമസ്ഥനെ തേടി പോലീസ് തിരച്ചിൽ നടത്തി. ആരും ഏറ്റെടുത്തില്ല. IPC 102 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. വൈകിട്ടോടെ കോഴിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി. ഉടമസ്ഥനില്ലാത്ത കോഴിയെ ലേലം ചെയ്യാൻ കോടതി ഉത്തരവായി. ഇന്നലെ ഒരു പ്രതിയെ കുന്നമംഗലം കോടതിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവമൊക്കെ ആയിട്ട് അതിനോട് ബന്ധപ്പെട്ടിട്ട് വാർത്ത എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം പോയി അവിടെ എത്തി നോക്കുമ്പോഴാണ് ആള് മൂപ്പരാണെന്നുള്ള അറിയുന്നത്. അപ്പം ഇതെങ്ങനെ നോക്കുമ്പം പിന്നെ ലേലം വിളിക്കുക ആ ഒരു സംഭവത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ അവസാനം ലേലം വിളിക്കുക 50, 60, 70 അങ്ങനെ ലാസ്റ്റ് 100 ഇതിലേക്ക് പിന്നെ ആരും വിളിക്കാനില്ല. അപ്പോൾ 100 ഞാൻ ഇവരങ്ങ് സ്വന്തമാക്കി. അധികമാരും അറിയാത്തതുകൊണ്ട് ലേലത്തിൽ പങ്കെടുക്കാനുള്ള ആളുകൾ തീരെ കുറവായിരുന്നു. ഒടുവിൽ 100 ബേപ്പൂർ സ്വദേശി മുകേഷ് നാടമ്പിടയെ സ്വന്തമാക്കി. കുന്നമംഗലത്തെ കോഴി മുകേഷിന്റെ വീട്ടിലെ കൂട്ടിലായി. 24 കോഴിക്കോട്. ഈ റിപ്പോർട്ടോടെ 24 വാർത്ത പൂർണ്ണമാവുകയാണ്.